वेलकम बैक टू माय चैनल नीलांबरी डिजाइन ट्यूटोरियल पन्ट्टे पार्ट इतवरे नाम कुरे स्टिचस पढ़ु अब अगर डिजाइन अब इला वलिए क्लोत अद मनसा वे ट्यूटोरियल फस्ट वीडियो अिसेन पढ़ी तापर्य കണ്ടിരിക്കണം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും അപ്പോൾ അടുത്ത സ്റ്റിച്ച് 13ാമത്തെ സ്റ്റിച്ച് ആണ് കാണിക്കുന്നത് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തു റിംഗ് നോട്ട് ചെയ്തു അതിനെ ബേസ് ചെയ്തു വരുന്ന അടുത്ത സ്റ്റിച്ച് ആണ് കാണിക്കുന്നത് ബുള്ളിയൻ നോട്ട് ആണ് അപ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബുള്ളിയൻ നോട്ട് എങ്ങനെയാണെന്ന് अब इन एड़ इवे इन नाम आद्यम स्थल इन कुछ इधने इंगे चुटीएक सूची नूल वर इलगे वर पाक वेम इन ऊरी पाक वेम अब टाइट पतो पन्द्रो प्रावश्यम इन ചുറ്റുക ഇങ്ങനെ വലിക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ അതിനെ നമ്മൾ രണ്ടാമത് കുത്തിയ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇറക്കുക അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ബുള്ളിയൻ നോട്ട് ഇത് നമ്മൾ ആദ്യം ഇവിടന്ന് പൊക്കിയിട്ട് ഇവിടെ പിന്നെ എടുത്തു ഇങ്ങോട്ട് എടുത്തു തിരിച്ച് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ഇവിടന്ന് ഇങ്ങനെ എടുത്തും ചെയ്യാൻ പറ്റും ഇവിടന്ന് അങ്ങോട്ടേക്കും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടന്ന് അങ്ങോട്ടേക്കാണ് എടുത്തു ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങോട്ട് വേണം മറിക്കാൻ ഇത് എങ്ങനെയെന്ന് കാണിക്കാം ഇപ്പോ ഇവിടെ ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുത്തു അപ്പോൾ ഇവിടന്ന് ഇങ്ങോട്ട് എടുക്കണം ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇവിടെയാണ് താഴ്ത്തേണ്ടത് ഇങ്ങനെ ആദ്യം നമ്മൾ ചെയ്ത രീതിയിൽ ചെയ്തു പോയാലും മതി ഇപ്പോ രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ നിങ്ങോട്ടും ഇവിടെ നിങ്ങോട്ടും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇങ്ങനെ ഫുൾ ഓരോ ലൈനും ഫുൾ ആക്കിയതിനു ശേഷം നിങ്ങൾ ഡിസൈൻ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വഴക്കം കിട്ടും ഈ സ്റ്റിച്ച് ഉപയോഗിച്ചാണ് ബുള്ളിയൻ റോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ അത് പ്രത്യേകമായിട്ട് കാണിച്ചു തരാം അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും അപ്പോൾ ഈ ഒരു ലൈൻ ഫിൽ ചെയ്യണം അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ ഇത്രയും ഗ്യാപ്പിൽ എടുക്കണം നമുക്ക് എത്രയാണ് ഇതിന്റെ നീളം ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇവിടത്തെ ഈ ഇങ്ങനെ എടുക്കുന്ന ഈ ലെങ്ത് കൂട്ടി വേണം എടുക്കാൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ നൂല് ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വരുമ്പോൾ അത് ഇങ്ങനെ വെക്കുമ്പോഴാണ് അത് അതിൻ്റെ അടിയിലേക്ക് പോവുക തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വലിച്ചാൽ അത് മുകളിൽ വശത്തായിട്ട് വരും അത് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും
നമുക്ക് ആദ്യം ഇങ്ങനെ ക്ലോത്തിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് പഠിക്കുന്നവർ ഇതിങ്ങനെ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പം ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇപ്പോൾ ഈസി ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ് കാണിക്കുന്നത് ടഫായിട്ടുള്ള സ്റ്റിച്ചസ് എല്ലാം ഈ സ്റ്റിച്ചസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത സീരീസിൽ തുടങ്ങും ഇനി ഡിസൈൻ എങ്ങനെയാണെന്ന് കാണിക്കാം ഡിസൈനിന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയലിന്റെ ഡിസൈൻ വണ്ണിൽ കാണിക്കുന്നുണ്ട് ലിങ്കൊക്കെ കൊടുത്തിരിക്കാം അപ്പോൾ അത് ഇഷ്ടമുള്ളവർ കാണുക അപ്പോൾ ഞാനിവിടെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരച്ചിരിക്കുന്നത് ഇതിൽ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ സ്റ്റിച്ചും നമ്മൾ പഠിച്ചു സ്റ്റെം സ്റ്റിച്ച് പഠിച്ചു അപ്പോൾ ഇത് ആവർത്തിക്കും തോറും നമുക്ക് അതിലുള്ള വഴക്കും കൂടി വരും അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ട് ബുള്ളിയൻ നോട്ട് എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിക്കാം ഡിസൈൻ ഞാൻ ഇത്രയും ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇതുപോലെ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തയ്ക്കുകയാണ് ചെയ്തത് ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു മോഡലിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ടുള്ളതും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വേറെ കളറൊക്കെ ഒരെണ്ണത്തിൽ തന്നെ വേറെ ഇവിടെ ഒരു കളറ് ഇതിൽ വേറെ കളറ് അങ്ങനെയൊക്കെ മാറ്റി മാറ്റി ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം ഇങ്ങനെ എടുത്തു ഇതിന്റെ ഓപ്പോസിറ്റിൽ ഇങ്ങനെ എടുത്തു എത്ര നീളം നമുക്ക് വേണമെന്നുള്ളത് അതനുസരിച്ചിട്ട് വേണം ഇവിടെ എടുക്കാൻ എന്നിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും മാത്രമേ ഇങ്ങനെ ആക്കാവൂ ഇങ്ങനെ വലിച്ചിങ് എടുക്കരുത് ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്കിങ്ങനെ ചുറ്റാം ഇതിപ്പോൾ ഞാൻ 12 റൗണ്ടാണ് ചുറ്റിയത് ഇവിടെ തന്നെ ഇങ്ങനെ എടുക്കണം പിന്നെ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഇങ്ങനെ ഉയർത്തി അവിടെ തന്നെ ഇങ്ങനെ എടുത്തു ഇത്രയും ഇങ്ങനെ പിടിച്ചു അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് വെച്ച് നമുക്ക് ഒരുപാട് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ തന്നെ എടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ മാറി 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 നിൽക്കും
ഇതിപ്പോ ഇത്ര നീളം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് റൗണ്ട് എടുത്താൽ മതി അപ്പോൾ ഡിസൈൻ ഫിൽ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് സിക്സ് സ്റ്റാൻസ് ആണ് ബുള്ളിയൻ നോട്ടിനായിട്ട് ഉപയോഗിക്കേണ്ടത് അതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആങ്കറിൻ്റെ ഇതുപോലെയുള്ള ത്രെഡാണെങ്കിൽ സിക്സ് സ്റ്റാൻസ് എടുക്കണം ഇതുപോലത്തെ പേളിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ രണ്ട് മടക്ക് മതിയാവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ